ഡിയേഴ്സ് സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ഇഷലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഇഷൽ. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐൽടിഎസ് ലിസണിങ്ങിനെ കുറിച്ചായിരുന്നു ആ വീഡിയോ. ഇന്ന് നമ്മൾ ഐൽടിഎസിൻ്റെ സെക്കൻഡ് മൊഡ്യൂളായ ഐൽടിഎസ് റീഡിങ്ങിനെ കുറിച്ച് വിശദമായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീഡിംഗ് എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? വായിക്കുക. അതുതന്നെയാണ് ഐൽടിഎസിലും റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു പാസേജ് തരും. ആ പർട്ടിക്കുലർ പാസേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുക, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഐൽടിഎസ് റീഡിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് മൂന്ന് സെക്ഷൻ ആണുള്ളത്. സെക്ഷൻ 1, സെക്ഷൻ 2 ആൻഡ് സെക്ഷൻ 3. ഈ മൂന്ന് സെക്ഷൻ ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 40 ആണ്. 40 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഐൽടിഎസ് റീഡിങ്ങിനുള്ളത്. ഐൽടിഎസ് ലിസണിങ്ങിനും സെയിം തന്നെയായിരുന്നു, 40 ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഐൽടിഎസ് റീഡിങ്ങിനും 40 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഐൽടിഎസ് റീഡിങ്ങിൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. ഓക്കെ, ഈ 1 hour തന്നെ നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കുകയും വേണം, നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് ആൻസർ എഴുതി വയ്ക്കുകയും വേണം. ഒരു എക്സ്ട്രാ ടൈം ഇതിനില്ല. ഓക്കെ, ലിസണിങ്ങിന് നമുക്കൊരു 10 minutes എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു ആൻസേഴ്സ് ആൻസർ ഷീറ്റിലേക്ക് കറക്റ്റായിട്ട് എടുത്തെഴുതാൻ വേണ്ടിയിട്ട്. പക്ഷേ റീഡിങ്ങിന് അങ്ങനെ ഒരു എക്സ്ട്രാ ടൈം ഇല്ല. ടോട്ടൽ 1 hour ഈ 40 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ എഴുതിയിരിക്കണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ പാടില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കിയ ആൻസർ ഈസ് ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാസേജ് തന്നെ സ്പെല്ലിംഗ്സ് എല്ലാം കെടുക്കുന്നുണ്ട്. അത് നോക്കി നമ്മൾ കറക്റ്റായിട്ട് ആൻസേഴ്സ് എടുത്ത് എഴുതുക എന്നുള്ള ഒരു കർത്തവ്യം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആൻസേഴ്സ് അതിൽ നിന്ന് എടുത്തെഴുതുക. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐൽടിഎസ് ജനറലിനും ഐൽടിഎസ് അക്കാഡമിക്കിനും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാസേജസ് ആയിരിക്കും റീഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ഐൽടിഎസ് ലിസണിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഓക്കെ, ലിസണിങ് എല്ലാവർക്കും സെയിം തന്നെയാണ്. ഐൽടിഎസ് ജനറലാണ് എഴുതുന്നത്, ഐൽടിഎസ് അക്കാഡമിക്കാണ് എഴുതുന്നത്, എന്ത് തന്നെയായാലും ലിസണിങ് സെയിം തന്നെയാണ്. ഓക്കെ, പക്ഷേ ഐൽടിഎസ് റീഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാസേജസ് ആയിരിക്കും തരുന്നത്. നോർമലി ഐൽടിഎസ് അക്കാഡമിക്കിന് ടഫർ കൈൻഡ് ഓഫ് പാസേജസും, ഓക്കെ, ഐൽടിഎസ് ജനറലിന് കുറച്ചുകൂടെ ഈസി ആയിരിക്കും പാസേജസ്. ഈസി എന്ന് പറയുമ്പം ജനറലിന് അത്ര ഈസി അല്ല. കാരണം ക്വസ്റ്റ്യൻസ് എപ്പോഴും ഡയറക്റ്റ് ആയിരിക്കില്ല, കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്തായിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അക്കാഡമിക്കിലെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആയിരിക്കും, ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പാസേജും കുറച്ചുകൂടെ ടഫ് ആയിരിക്കും. അതാണ് ഐൽടിഎസ് ജനറൽ ആൻഡ് അക്കാഡമിക് റീഡിംഗ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 1 hour ആണ് നമ്മുടെ ടോട്ടൽ ടൈം. ഓക്കെ, 3 sections നമുക്കുള്ളത്. അപ്പോൾ 20 minutes ഫോർ ഈച്ച് സെക്ഷൻ, അങ്ങനെ വേണം നമ്മൾ ടൈം ഡിവൈഡ് ചെയ്യാൻ എന്ന് പറയും. നോർമലി ഫസ്റ്റ് പാസേജ് കമ്പാരിറ്റീവ്ലി ഈസിയും തേർഡ് പാസേജ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി ടഫറും. അപ്പോൾ ടഫ് ആവുന്നതിൻ്റെ സിവിയറിറ്റി ഫസ്റ്റ് പാസേജ് മുതൽ തേർഡ് പാസേജ് വരെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടാണ് കമ്പാരിറ്റീവ്ലി ഈസിയർ, ഓക്കെ, ലാസ്റ്റ് പാർട്ട് കമ്പാരിറ്റീവ്ലി ടഫാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 20 minutes ഈച്ച് സെക്ഷന് ഡിവൈഡ് ചെയ്യാതെ ഫസ്റ്റ് സെക്ഷൻ ഒരു 15 minutes, സെക്കൻഡ് സെക്ഷൻ ഒരു 20 minutes, തേർഡ് സെക്ഷൻ ഒരു 25 minutes, ഇങ്ങനെ നമ്മൾ ടൈം സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐൽടിഎസ് റീഡിംഗ് ആ കറക്റ്റ് 1 hour തന്നെ നമുക്ക് എഴുതി തീരാൻ സാധിക്കും. ഐൽടിഎസ് റീഡിങ്ങിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം പേർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ടൈം തികയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ടൈം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ടൈം കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയില്ല, ഓക്കെ, കൂടുതൽ ടൈം ആ ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്യുക. എന്നിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് വന്ന് നോക്കി എഴുതുകയാണ് വേണ്ടത്. പണ്ട് നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ ചെയ്ത അതേ ട്രിക്ക് തന്നെ. ഓക്കെ, ആദ്യം ഒരു വട്ടം എല്ലാം ഒന്ന് ചെയ്തു പോവുക, കിട്ടാത്ത അവിടെ ലീവ് ചെയ്യുക, അതിനുശേഷം തിരിച്ച് വന്ന് ആൻസർ കണ്ടുപിടിച്ച് എഴുതുക. ഒരു ക്വസ്റ്റ്യന് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് അറിയാവുന്ന ആൻസേഴ്സ് കൂടി എഴുതാനുള്ള നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റിൽ കൂടുതൽ ഒരു ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യരുത്. അങ്ങനെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൻസേഴ്സ് പോലും എഴുതാനുള്ള സമയം നമുക്ക് ഇല്ലാതെ വരും. ഒരു പാസേജ് തരും, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആദ്യമായിരിക്കും കിടക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അത് കഴിഞ്ഞിട്ടായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡർ തന്നെയായിരിക്കും പാസേജിലെ ആൻസേഴ്സ് കിടക്കുന്നത്, അല്ലാതെ ആൻസേഴ്സ് മിക്സപ്പ് ആയി കിടക്കുകയല്ല. ഓക്കെ, ഓർഡറിലായിരിക്കും ആൻസേഴ്സ് കിടക്കുന്നത്, അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിസണിങ്ങിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ഇൻസ്ട്രക്ഷൻസ് നന്നായിട്ട് വായിക്കുക. ഓക്കെ, നോ മോർ ദാൻ 2 words എന്നാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ 2 words കൂടുതൽ ആൻസർ നമ്മൾ എഴുതാനേ പാടില്ല. ഓക്കെ, 3 words നമ്മൾ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഇൻകറക്റ്റ് ആവും. ഈ 3 words 2 words നമ്മുടെ കറക്റ്റ് ആൻസർ ആണ് എന്നിരുന്നാൽ പോലും 3rd word നമ്മൾ എഴുതിയതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആൻസേഴ്സ് ഇൻകറക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് വായിച്ചിട്ട് അതനുസരിച്ച് തന്നെ നമ്മുടെ ആൻസേഴ്സ് എഴുതാൻ ശ്രദ്ധിക്കുക.
നമുക്ക് റീഡിംഗിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും എന്ന് നമുക്ക് നോക്കാം. റീഡിംഗിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റൻസ് കംപ്ലീഷൻ ഉണ്ടാവും. ഓക്കെ, നോ മോർ ദാൻ ടു വേർഡ്സ്, വൺ വേർഡ് ഓൺലി എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ട് നമുക്കൊരു വേർഡ് കംപ്ലീഷൻ, അതായത് സെൻറ്റൻസ് കംപ്ലീഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൂടാതെ ട്രൂ ഫോൾസ് ഓർ നോട്ട് ഗിവൺ, നമ്മൾ പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ട്രൂ ആണോ ഫോൾസ് ആണോ നോട്ട് ഗിവൺ ആണോ എന്ന് എടുത്തെഴുതാനുള്ളതുണ്ടാവും. ഓക്കെ, യെസ് നോ ഓർ നോട്ട് ഗിവൺ, അത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതുകൂടാതെ മാച്ച് ദ ഹെഡിങ്സ്, ഓക്കെ, ഹെഡിങ്സ് മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ ഞാൻ എൻ്റെ വരും വീഡിയോയിൽ അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും IELTS റീഡിംഗിൽ വരുന്നതാണ്. ഇതൊക്കെയാണ് IELTS റീഡിംഗിൽ കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. IELTS റീഡിംഗിൽ നമുക്ക് ആൻസേഴ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ഷീറ്റിലേക്ക് ആൻസേഴ്സ് പകർത്തി എഴുതാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ആൻസേഴ്സ് ആൻസർ ഷീറ്റിലേക്ക് എടുത്തെഴുതാൻ ഒരു എക്സ്ട്രാ ടൈം ഇല്ല. അതുകൊണ്ട് തന്നെ ആൻസേഴ്സ് കിട്ടുമ്പോൾ അപ്പം തന്നെ ആൻസർ ഷീറ്റിലേക്ക് കറക്റ്റായിട്ട് എടുത്തെഴുതാൻ ശ്രദ്ധിക്കുക. ലിസണിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ റീഡിങ്ങിലും ആൻസേഴ്സും നമ്മൾ പെൻസിൽ യൂസ് ചെയ്താണ് എഴുതുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് എഴുതുക, ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻസേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. ഓക്കെ, പാസേജിൽ തന്നേക്കുന്ന അതേ വേർഡ് തന്നെ വേണം നമ്മൾ എടുത്തെഴുതാനായിട്ട്. അതിൻ്റെ പാരാഫ്രൈസിങ്ങോ വേറെ വേർഡോ ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതിലെന്താണോ തന്നേക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ ആൻസേഴ്സ് എടുത്തെഴുതാനായിട്ട്. നമുക്ക് ഏറ്റവും നന്നായിട്ട് ബാൻഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, റീഡിങ്ങിൽ നമുക്ക് 40 out of 40 മേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആൻസേഴ്സ് എല്ലാം ആ പാസേജിൽ തന്നെ ഉണ്ട്. നമ്മളൊന്ന് എടുത്ത് കണ്ടുപിടിച്ച് എഴുതണം എന്നുള്ളൊരു ടാസ്ക് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, ലിസണിങ് ആണെങ്കിൽ നമുക്കൊന്ന് കേട്ടത് മിസ്സായിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നതുകൊണ്ടൊക്കെ നമുക്ക് ഒന്നോ രണ്ടെണ്ണോ എങ്കിലും തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ റീഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 40 out of 40 മേടിക്കാൻ ചാൻസ് ഉള്ള ഒരു മൊഡ്യൂളാണ്. അപ്പം ഇതൊക്കെയാണ് റീഡിങ്ങിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. റീഡിങ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ ടിപ്പ് ആൻഡ് ട്രിക്സ്, എങ്ങനെ നമുക്ക് റീഡിങ് കേപ്പബിലിറ്റി കൂട്ടാം, അതല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് എഴുതാം എന്നുള്ളതിൻ്റെയൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് തന്നെ വരും വീഡിയോസിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.